രാജേന്ദ്രൻ, ഇപ്പോൾ ഇതാ പുതിയ രണ്ടൈറ്റത്തെ കുറിച്ചാണ് ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചത്. ഇങ്ങനെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഒരാൾ 400-ന് അടുത്തെത്തിയിട്ടുണ്ട്. 400-ന് അടുത്തെത്തി. ഇനി അടുത്ത ആൾ 400 ആണോ 400 കടക്കൂ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ സർവേയിലൂടെ മറ്റൊരു സർവേ, ജൻകി ബാത്തിൻ്റെ ഒരു സർവേയാണ് പുതിയതായി വന്നത്. അത് പ്രകാരം NDA ൩൬൨ സീറ്റുകൾ കിട്ടും. ഇന്ത്യ സഖ്യത്തിന് 118 സീറ്റുകൾ ലഭിക്കും. ഇതുവരെ വന്ന ഈ സർവേകളുടെ ഒരു പൊതുവായ വിശകലനം എന്തെന്നാൽ, ഉത്തർപ്രദേശിൽ BJP നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുമെന്നാണ്. ഏതാണ്ട് ഒരു 70 സീറ്റിൻ്റെ അടുത്ത് ഉത്തർപ്രദേശിൽ BJP. അതെ, അതൊരു 70 സീറ്റുകളിലധികം പിടിക്കും. അതുകൊണ്ടാണ് മൊത്തത്തിൽ BJP ഇത്തരത്തിലൊരു മേൽക്കൈ ഉണ്ടാവുന്നതാണ് ഏറെക്കുറെ എല്ലാ സർവേകളിലും. 70 ആകുമ്പോൾ മറ്റ് പാർട്ടികൾ, ഇന്ത്യ മുന്നണി അതിൽ തന്നെ മാറി നിന്ന് BJPക്ക് സഹായകരമായ ഒരു വഴിയൊരുക്കുന്ന BSP, ഈ രണ്ട് ഇന്ത്യ മുന്നണിയെക്കുറിച്ചും BSP യെക്കുറിച്ചും എന്താണ് ആ സർവേ പറയുന്നത്? അതിനകത്ത് അങ്ങനെ അവരത്ര വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ട് സർവേകൾ നോക്കിയപ്പോൾ അവർ പറയുന്നത് അവരുടെ ഉത്തർപ്രദേശിൽ നല്ല പെർഫോമൻസ്. 362-392 വരെ ചാർസവ് പാർ എന്ന് പറയുന്ന BJP യുടെ ആ 400 എന്ന ഫിഗറിനടുത്തേക്ക് ജൻകി ബാത്ത് എത്തിയിട്ടുണ്ട്. 362-392 വരെ BJP നയിക്കുന്ന NDA മുന്നണി നേടാം. ഇന്ത്യ മുന്നണി 141-161 വരെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ, ആ മുന്നണിയിലെ വിവിധ കക്ഷികൾക്ക് ആകെ സമാഹരിക്കാവുന്ന സീറ്റുകൾ 161 വരെ എന്നതാണ് പരമാവധി. അതേസമയം മറ്റുള്ളവർ എന്നത് 10-20 വരെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. മറുഭാഗത്ത് അകാലിദൾ BJP യുടെ മുൻ കക്ഷിയാണ്, ഘടകകക്ഷിയാണ്, NDA യിലെ ഘടകകക്ഷിയായിരുന്നു. കർഷക സമരങ്ങളെ തുടർന്ന് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് മുന്നണിക്ക് പുറത്തു വന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ആകെ പാർട്ടികളെല്ലാം കൂടി ചേരുന്നതാവണം ഈ അതേഴ്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നത്. അപ്പോൾ ഇതാണ് ജൻ കി ബാത്ത് എന്ന് പറയുന്ന സർവേ കാണുന്നത്. BJP യുടെ 400 എന്ന ഫിഗറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർവേ, ഒരു എക്സിറ്റ് പോൾ. റൈറ്റ്, രാജേന്ദ്രൻ അതൊന്ന് പൂർത്തിയാക്കും പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പോൾ റിപ്പബ്ലിക് TV ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുത, നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം നോക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ 48 സീറ്റുകളുണ്ട്. ഈ 48 സീറ്റുകളിൽ 32 സീറ്റുകൾ BJP നേടും. മഹാരാഷ്ട്രയിൽ BJP ഒരു 32, BJP എന്ന് പറയുമ്പോൾ അവിടെ NDA, അവിടെ ശിവസേനയിലെ ഷിൻഡേ പക്ഷമുണ്ട്. NDA അവിടെ ഒരു 32 സീറ്റുകൾ നേടും. അവിടെ ഇന്ത്യ സഖ്യത്തിന് ഒരു 17 സീറ്റുകളുടെ അടുത്ത് ലഭിക്കും. അതുകൊണ്ട് മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിലും ഇത്തവണ രാജ്യം ഉറ്റുനോക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രാജേന്ദ്രനീ പറഞ്ഞതുപോലെ അവിടെ പ്രതിപക്ഷ സഖ്യം വളരെ ശക്തമാണ്. മറുഭാഗത്ത് NDA യും ഏക്നാഥ് ഷിൻഡെയുടെ BJP യും ഏക്നാഥ് ഷിൻഡെയും ഒക്കെ ചേരുന്ന NDA ആണുള്ളത്. അവിടെ ഇന്ത്യ മുന്നണി വലിയ തോതിൽ മുന്നിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഘടകങ്ങളും എല്ലാം ഉണ്ട്. ഇതാ ഇപ്പോൾ ഇതുകൂടി നോക്കാം. TVS തെലുഗു നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതാണ്, അത് വീണ്ടും ഇതാ വരുന്നുണ്ട്. തെലുഗു ഇന്ത്യ 359 ആണ് NDA മുന്നണി. 359 ഇന്ത്യ മുന്നണി 154 എന്ന നിലയിലാണ് എക്സിറ്റ് പോൾ. മറ്റുള്ളവർ 30 എന്ന നിലയിൽ നിൽക്കുന്നു. ഇതാണ് അതിനെ. ഇതിൽ മഹാരാഷ്ട്രയെക്കുറിച്ച് മറ്റ് എക്സിറ്റ് പോളുകൾ എങ്ങനെ പറയുന്നു രാജേന്ദ്രൻ? റിപ്പബ്ലിക് TV പറഞ്ഞത് അങ്ങനെ നിൽക്കട്ടെ, മറ്റുള്ളത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ? മറ്റ് എക്സിറ്റ് പോളുകൾ വന്നിട്ടില്ല. അത് ഇങ്ങനെ പലതും വന്നുകൊണ്ടേയിരിക്കുന്നു.